You're watching Ben TV. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരാളെ പരിചയപ്പെടുത്താണ് കിഷോർ. കിഷോർ നമ്മുടെ ഇവിടുത്തെ കാറിലും ഗലത്തിയാണ് കിഷോർ. കിഷോർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വണ്ടി BM 320D അല്ലേ? അതെ, 320D. ഇത് 2010 മോഡലാണ്. ഇതിനായിട്ട് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുമ്പ് തന്നെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ കണ്ടപ്പോൾ ഒന്ന് കണ്ട് ഒരു താല്പര്യം തോന്നിയിട്ട് എടുക്കണ്ട. സാധാരണ ഇപ്പോൾ എല്ലാവരും പറയും ഇത് പഴയ മോഡലല്ലേ, എന്തിനാണെന്ന് ചോദിച്ചു. പക്ഷെ നമുക്കൊരു ഇഷ്ടം തോന്നി BMW. ഞാൻ പിന്നെ വേറൊരു കാര്യം കൊണ്ട് കേട്ടോ, എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ആയിട്ട് BMW ഡ്രൈവ് ചെയ്യണം, ആദ്യത്തെ വണ്ടിയാണ്. ഞാൻ ബെൻസ് ഓടിച്ചിട്ടുണ്ട്, ജഗുവാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോലെയല്ല, ഞാൻ BMW കുറേ നാളുള്ള ഒരു ആഗ്രഹമാണ് ഓടിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കിഷോർ പറഞ്ഞു നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്യാം എന്നൊരു ലെവലിലാണ് ഇതും കൂടി ഒന്ന് ചെയ്യണം. ഡ്രൈവ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ പറയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവ് മാത്രമല്ല, ഞാൻ പറഞ്ഞു കിഷോറോട് BMW ഡ്രൈവ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ടൊരു കാര്യമുണ്ട്. അപ്പോൾ കിഷോറിനാണ് ഇത് ഈ വണ്ടീനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇത്തിരി കൊണ്ട് അറിയുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ എല്ലാതും ഏകദേശം ആൾക്കാർ രൂപമുണ്ട്. അപ്പോൾ കിഷോർ പറയും ബാക്കിയുള്ള കാര്യങ്ങൾ. 2010 മോഡലാണെന്ന് ഞാൻ പറഞ്ഞു, അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. പിന്നെ ഇവിടെ നിന്ന് കയറാൻ പോണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് പറയാം. കിഷോർ, അപ്പോൾ ബാക്കിയുള്ള എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ 2010 മോഡലിൽ ഇതിപ്പം ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഫീച്ചേഴ്സ് സൺറൂഫ് വരുന്നില്ല, 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ കാര്യമുണ്ട്, ബാക്കിയുള്ള നമ്മളിപ്പോൾ വണ്ടികളുടെ പോലെ ഒരു വേറൊരു പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കാനേ പോണ പെർഫോമൻസ് ഇപ്പോൾ ഞാൻ പറയാം. നമ്മൾ ഏകദേശം ഒന്ന് ഡ്രൈവ് ഒരു ഒരു സൗണ്ടോ അല്ലെങ്കിൽ സഡൻ പിക്കപ്പ്, സഡൻ ആയിട്ടാണ് പിക്കപ്പ് ഉള്ളത്, സഡൻ പിക്കപ്പ് തന്നെ ഉള്ളത്. കുറേ പേര് ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യാത്ത വെച്ചാൽ നമ്മൾ സഡൻ ആയിട്ട് ഓട്ടിക്കുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. പക്ഷേ ഈ ഇതിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. BMW എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ്. ഇതിന് ഈ മോഡലിന് വേറെ എല്ലാം അങ്ങനെ തന്നെയാണ്, വേറെ പ്രശ്നം. ഞാൻ പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ 2010 എല്ലാവരും പറയും ഇത്തിരി ബാക്കിലോട്ടാണ് വണ്ടി ഓട്ടോമാറ്റിക്കിന് സാധാരണ കഴിഞ്ഞു എന്നൊക്കെ പറയാം. 10 കഴിഞ്ഞ് വണ്ടി പോരാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇപ്പോഴും നല്ല മിൻ്റ് ആയിട്ടാണ് ഈ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട്, നല്ല പെർഫോമൻസായിട്ട് പോകുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല. എന്താ അത്യാവശ്യം മൈലേജ് ഉണ്ട് തോന്നുന്നു. ലൈക്ക് ഷോർ എത്ര പതിനഞ്ച് അത്രയുണ്ട്. വണ്ടി നല്ല കൂളായിട്ട് തന്നെ അറിയും. പിന്നെ ഇതിവിടെ കാറിലെങ്കിൽ ഇപ്പോൾ കിഷോർ ഇപ്പോൾ അത്യാവശ്യം കുറേ ഇപ്പോൾ എത്ര കൊല്ലമായി കിഷോർ ഇപ്പോൾ ഏകദേശം ഒരു കുറച്ച് ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 3.5 വർഷം. ആ 3.5 വർഷമായി കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാ വണ്ടികളും നേരത്തെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ നമ്മുടെ ഇതിലുണ്ടായിരുന്നു ബെൻസുമായാലും അതൊക്കെ വെൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളാണ്. അപ്പോൾ ഇതും അത് അത്യാവശ്യം അവർ എല്ലാ വണ്ടികളും നോക്കിയിട്ടല്ലേ കിഷോർ എടുക്കണം. എല്ലാവരും ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കയറി നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് വന്നാൽ തന്നെ ഏകദേശം മനസ്സിലാവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പൈസ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവർ പർച്ചേസ് ചെയ്യും. അതാണ് അവിടുത്തെ ഗുണം. വീണ്ടും ഞാൻ കാല് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. സഡനായിട്ട് പോകണം, സഡനായിട്ട് ഒരു രക്ഷയില്ല. കുറച്ച് നേരം കൊണ്ടാണ് 100 എത്തണം. അപ്പോ നമ്മുടെ കിഷോറായിട്ടുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈൻഡപ്പ് 6. അടുത്ത എപ്പിസോഡുകളിൽ ഈ വീണ്ടും പിന്നീട് കാണും. കിഷോറിനെ ഈ വഴി പോകും, ജസ്റ്റ് കിഷോറിനെ കണ്ട് വണ്ടികളിൽ ചെയ്തതൊക്കെ ചോദിക്കാം എല്ലാവരും. ഓക്കെ.
You're watching Ben TV.